ഹലോ ഗായ്സ് അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നോട്ട് നമ്മൾ ജോഗ്രഫീലെ വീഡിയോസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ജോഗ്രഫിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഓപ്ഷനിലുള്ള ആയാലും ജനറൽ സ്റ്റഡീസിനുള്ള ആയാലും നമ്മൾ നോക്കാൻ പോവുകയാണ് ഓക്കെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് ദ എർത്ത് എർത്തിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് ഓഫീലുള്ള ടോപ്പിക്സ് നോക്കാൻ പോകുന്നത് പിന്നെ ആദ്യം ഒരു കാര്യം പറയാം ഇന്നത്തെ തമ്പനിയിലിട്ടിരിക്കുന്ന പോലെ ആ തമ്പനയിൽ ഇട്ടിട്ട് ഞാൻ മൂന്ന് ബുക്കിൻ്റെ പേരിട്ടിട്ടുണ്ട് ആ മൂന്ന് ബുക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇത് ഏത് ടോപ്പിക്കിലാണ് നമ്മൾ സിലബസിൽ വരണതെന്ന് പറഞ്ഞ് തരാം ആദ്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സിലബസ് ഞാൻ ഇപ്പം ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷനിലെ സിലബസ് ആണ് ജോഗ്രഫി ഓപ്ഷണൽ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സിലബസ് ആണ് വലിയ രണ്ട് പേപ്പറാണ് അതിൽ ഫസ്റ്റ് പേപ്പർ ആയ ഫിസിക്കൽ ജോഗ്രഫി ഓക്കെ ഫിസിക്കൽ ജോഗ്രഫി മല അതുപോലത്തെ വൾക്കാനോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അടങ്ങിയ സെക്ഷനാണ് ഫിസിക്കൽ ജോഗ്രഫി അതിൻ്റെ അടുത്ത് കുറേ സെക്ഷനുണ്ട് ജിയോ മോർഫോളജി അതിനാണ് ഞാൻ പറഞ്ഞത് മലയും ഇതെല്ലാം വരുന്ന സെക്ഷൻ ജിയോ മോർഫോളജി എർത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചറിനെ കുറിച്ചാണ് ജിയോ മോർഫോളജിയിൽ പറയുന്നത് അതുപോലെ തന്നെ വേറെ സെക്ഷൻസ് ഉണ്ട് ക്ലൈമറ്റോളജി ഓഷ്യോനോഗ്രഫി അതായത് ക്ലൈമറ്റിനെക്കുറിച്ചുള്ള പഠനം ഓഷൻസിനെ കുറിച്ചുള്ള പഠനം ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെയാണ് ഫിസിക്കൽ ജോഗ്രഫി ഫിസിക്കൽ ജോഗ്രഫിയിൽ തന്നെ ഈ പോർഷൻ നമ്മൾ എർത്തിൻ്റെ ഒറിജിനാന്ന് പറയുന്ന ജിയോ മോർഫോളജിയിൽ എർത്തിൽ തന്നെ നമുക്ക് മോർഫോളജി എന്ന് പറഞ്ഞാൽ കണ്ടു കൊണ്ട് കണ്ട് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള പഠനം അതിൽ തന്നെ നമുക്കിപ്പോൾ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ്റെ അകത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം വരുന്നത് ഓക്കെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അടുത്തിൻ്റെ ഇത് ഫസ്റ്റ് പാർട്ടാണ് ഒറിജിൻ ഓഫ് എർത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഒന്നും പറയത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്തിൽ ആണ് ഓപ്ഷനില് വരുന്നത് അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജനറൽ സ്റ്റഡീസ് മെയിൻസിൻ്റെ സിലബസിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം മെയിൻസിൻ്റെ സിലബസിലുള്ള പോർഷനാണ് ജനറൽ സ്റ്റഡീസിൽ ഇതാണ് ജനറൽ സ്റ്റഡീസിൻ്റെ ഒരു ഔട്ട് ലൈൻ എന്ന് പറയുന്നത് അതിലും സെയിം ഏകദേശം സെയിം ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് അതിൽ പറയുന്നുണ്ട് ഒറിജിനൽ റെവല്യൂഷൻ ഓഫ് അർത്ഥം ഓക്കെ അതുകൊണ്ട് രണ്ടും ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇത് പഠിക്കുന്ന രീതി മാത്രം ജസ്റ്റ് മനസ്സിലാക്കുക ജോഗ്രഫി ഓപ്ഷനൽ എടുക്കാത്ത ആൾക്കാർ ഇത് പഠിക്കുമ്പം എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ഓക്കെ ജസ്റ്റ് ബ്രീഫായിട്ട് ആ തിയറീസ് എന്ന് ഞാൻ ഇപ്പോൾ ആണ് പറയുന്നത് നേരത്തെ എങ്ങനെ ഓൾവ് ചെയ്തെന്നുള്ള മൂന്ന് തിയറിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് തിയറീസ് വരുന്നത് കൂടുതലായിട്ട് ഞാൻ കുറച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആംഗുലർ മൂവ്മെൻറ്റ് ആംഗുലർ വെലോസിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ മാത്രം നിങ്ങൾ ഒന്ന് ബ്രീഫായിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓവർവ്യൂ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോഴേ നമുക്ക് തുടങ്ങാം ഞാൻ ബുക്സ് റെഫർ ചെയ്ത് ഏതൊക്കെ ഒന്നുകൂടെ പറഞ്ഞു ഫിസിക്കൽ ജ്യോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ജോഗ്രഫിയിലെ ബുക്ക് ലിസ്റ്റിൽ പറഞ്ഞു ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരുന്ന എൻ സാർ നോക്കണം അതുപോലെ തന്നെ ജി സി ലിയോങ് നോക്കണം ഓക്കെ ഇത്രയും നോക്കുമ്പോൾ നമ്മൾ ജനറൽ സ്റ്റഡീസിലെ ഏകദേശം പോർഷൻ കവറാവും ഓക്കെ അതിൽ തന്നെ ഫിസിക്കൽ ജോഗ്രഫി വരുമ്പോൾ ഞാൻ കണ്ടത് ആറ് ഏഴ് അതേ തന്നെ പ്ലസ് വൺ ക്ലാസ് പ്ലസ് വൺ ക്ലാസ്സിലും ഉണ്ട് പിന്നെ ജി സി ലിയോങ്ങിൽ ഈ ഒരു ടോപ്പിക് ഒറിജിനൽ സ്ഥലത്തിനെ കുറിച്ച് വലുതായിട്ടില്ല അത് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഉള്ളത് ഞാൻ എക്സ്ട്രാ ഓപ്ഷനിൽ വേണ്ടി ഞാൻ എക്സ്ട്രാ നോക്കുന്നതാണ് സവീന്ദ്ര സിംഗിൻ്റെ ഫിസിക്കൽ ജ്യോഗ്രഫി ഓക്കെ സിംഗ് മജീദ് ഹുസേൻ ഈ രണ്ട് റൈറ്റേഴ്സ് മതി നമുക്ക് സവീന്ദ്ര സിംഗിൻ്റെ ഫിസിക്കൽ ജ്യോഗ്രഫീടെ ബുക്കാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഓക്കെ ഇതിൽ തന്നെ ആറു ഏഴിലുള്ള വല്ല ഇമ്പോർട്ടൻ്റ് അല്ല എല്ലാ ടോപ്പിക്സും പതിനൊന്നാമത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അതിന് നമുക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം പതിനൊന്നാം ക്ലാസ്സും സവീന്ദ്ര സിംഗ് പിന്നെ ജി സി ലിങ്ങ് ഇത് മൂന്നും വെച്ചിട്ടായിരിക്കും നമ്മൾ ഫിസിക്കൽ ജ്യോഗ്രഫീടെ സെക്ഷൻ എല്ലാം കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ബാക്കി അതിൻ്റെ അടുത്ത സെക്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആറാം ആറാം ക്ലാസും പന്ത്രണ്ടാം ക്ലാസിന് ഇടയ്ക്കുള്ള ബാക്കി ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാം ഫിസിക്കൽ ജിയോഗ്രഫി നോക്കുമ്പോൾ ജി സി സവീന്ദ്ര സിംഗ് പിന്നെ ലവൻത്ത് ജ്യോഗ്രഫി ഇത് മൂന്നും മാത്രം മതി അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊടുക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക സിലബസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സിലബസിൻ്റെ വീഡിയോ കാണുക അത് കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം മാത്രം ഇത് കാണുക ഓക്കെ ഒറിജിൻ ഓഫ് ദി എർത്തിൽ അത് ഞാൻ ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൊന്നും പറയുന്നില്ല എർത്തിൻ്റെ ഒറിജിൻ നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക അത് യൂണിവേഴ്സിൻ്റെ ഒറിജിനും എർത്തിൻ്റെ ഒറിജിനും അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എർത്ത് ഫോം ചെയ്തതും നമ്മുടെ സോളാർ സിസ്റ്റം ഫോം ചെയ്തതും നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തതും എല്ലാം ആസ് എ പാർട്ട് ഓഫ് സെയിം പ്രോസസ്സ് ഒരേ പ്രോസസ്സിൻ്റെ സെയിം പ്രോസസ്സിൻ്റെ പാർട്ടായിട്ടാണ് ഫോം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഇപ്പോൾ ഒറിജിൻ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെയാണ് ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സും എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ നമുക്കിനി നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാനറ്റ്സ് ആണ് നോക്കാമല്ലോ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൂമിനസ് അല്ല അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടാക്കാൻ കഴിവില്ല നോൺ ലൂമിനസ് ആണ് നമുക്ക് അറിയാം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെയും ലൈറ്റ് സ്റ്റാറിൻ്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും അത് തിളങ്ങുന്നത് സ്റ്റാർ ആണെങ്കിൽ ലൂമിനസ് ആണ് അതിന് സ്വയം തിളങ്ങാനുള്ള കഴിവുണ്ട് ബ്രീഫായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ടോ അടുത്ത് സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം നമുക്കറിയാം എട്ട് പ്ലാനറ്റ് ഉണ്ട് നമ്മുടെ സണ് ഉണ്ട് പിന്നെ മൈനർ പ്ലാനറ്റ്സ് അതായത് പ്ലാനറ്റോയിഡ്സ് അല്ലെങ്കിൽ ആസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള എല്ലാം പറയാം ഓക്കെ പ്ലാനറ്റോയിഡ്സ് എന്ന് ബ്രീഫിൽ പറയാം ബാക്കിയെല്ലാം സണ്ണ് പിന്നെ സണ്ണായിട്ടുള്ള സ്റ്റാർ പിന്നെ പ്ലാനറ്റ്സ് സാറ്റലൈറ്റ്സ് വരെ ഓക്കെ അതുപോലെ ബാക്കിയുള്ള മൈനർ പ്ലാനറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നോക്കാം അതായത് വീനസും യുറാനസും ഈ രണ്ട് പ്ലാനറ്റും സൂര്യൻ റൊട്ടേറ്റ് ചെയ്യാൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ സോളാർ സിസ്റ്റത്തിലെ എട്ട് പ്ലാനറ്റ്സിൽ സൂര്യൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന് അതേ ആ ഡയറക്ഷനിൽ തന്നെയാണ് ബാക്കി ആറ് പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വീനസും യുറാനസും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറക്റ്റ് ഡയറക്ഷൻ പറയണമെങ്കിൽ സപ്പോസ് ഇതാണ് വീനസെങ്കിൽ ഇത് നോർത്തും ഇത് വീനസിൻ്റെ സൗത്ത് എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ സൗത്ത് പോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്കൈസ് ഡയറക്ഷനിൽ സൗത്ത് പോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്കൈസ് ഡയറക്ഷനിൽ കറങ്ങണമല്ലോ ഒന്ന് ഓക്കെ ആൻറ്റി വൈസ് ഡയറക്ഷനിലോട്ട് കാരണം നമ്മൾ സൗത്ത് നോക്കണേ നോർത്തിൽ നിന്ന് നോക്കണേ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന ഒരു ഫീൽ ഫീല്ണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ റൊട്ടേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് സൂര്യൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയിരുന്ന അടുത്തെന്ന് പറഞ്ഞാൽ ടൈറ്റസ് ബോഡേ റൂൾ അതൊരു റൂളിനെ കുറിച്ചാണ് നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് ബ്രീഫിലി ജസ്റ്റ് നോക്കാം അതായത് ഞാൻ ഒരു ഫിഗർ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ കാണിച്ച് പറഞ്ഞതരാം ഓക്കെ ടൈറ്റസ് ബോഡേ റൂളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സൂര്യനും പക്ഷേ ഫസ്റ്റ് പ്ലാനറ്റ് മെർക്കുറിയാണ് സൂര്യനും മെർക്കുറുമായിട്ടുള്ള ദൂരത്തിൻ ദൂരം സപ്പോസ് ചെയ്യാം നമുക്ക് എത്രയാണെന്ന് അറിയാം ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പത്ത് മില്യൺ കിലോമീറ്റർ ആണെന്ന് വെക്കുക അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് സൂര്യനും വീനസുമായിട്ടുള്ള ഇതാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ പത്തിൻ്റെ രണ്ടരട്ടി എടുത്താൽ മതി അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ രണ്ടിരട്ടി ആയിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ അതാണ് ടൈറ്റസ് ബോർഡസ് തിയറി പറയുന്നത് മനസ്സിലായല്ലോ അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം എർത്തും സണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസ് നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ ആണ് നൂറ്റി അൻപത് മില്യൺ അപ്പോൾ എടുത്ത് മാർസുമായിട്ടുള്ള എടുത്തരാണ് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി അപ്രോക്സിമറ്റ്ലി മുന്നൂറ് മില്യൻ ആയിരിക്കും കുറച്ച് വേരിയേഷൻസ് വരാം എന്നാലും അപ്രോക്സിമേറ്റ്ലി മുന്നൂറ് മില്യൺ ആയിരിക്കും എന്നുള്ളതാണ് ടൈറ്റസ് ബോഡസ് തിയറിയിൽ പറയുന്നത് ഓക്കെ അത് ജസ്റ്റ് നോട്ടൊന്ന് വായിച്ചാൽ മതി അതാണ് അതിലുദ്ദേശിക്കുന്നത് അപ്രോക്സിമറ്റ്ലി രണ്ടിരട്ടി നെക്സ്റ്റ് പ്ലാനസ് ക്ലോസ് ടു ദ സണ്ണില് അതിന് രണ്ടിരട്ടി ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത് നമുക്ക് നമ്മുടെ പ്ലൂട്ടോയെ കുറിച്ച് നോക്കാം നമ്മൾ ഒമ്പതാമത്തെ പ്ലാനറ്റായിട്ട് കണക്കാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമ്മൾ പ്ലൂട്ടോയെ ഒൻപതാമത്തെ പ്ലാനറ്റായിട്ട് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഓക്കെ ആസ്ട്രോ യൂണിയൻ അതായത് നമ്മുടെ സാറ്റലൈറ്റ് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അപ്പോൾ അവരുടെ ആ ഒരു തീരുമാനം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിൽ നമ്മൾ എന്ത് ചെയ്തത് ഇതിനെ ഒരു പ്ലാനറ്റായിട്ട് തീരുമാനിച്ചത് പക്ഷേ രണ്ടായിരത്തി ആറിൽ നമ്മളതിന് ഡോർഫ് പ്ലാനറ്റായിട്ട് തീരുമാനിച്ചിരുന്നു അതിന് കാരണങ്ങൾ ഞാൻ താഴെ പറയാം എന്തൊക്കെ കണ്ടീഷൻസാണ് ഒരു പ്ലാനറ്റിന് വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ അത്രയും മനസ്സിലാക്കാം ഓക്കെ ഇനി നമുക്ക് പ്ലൂട്ടോരെ കുറച്ച് കാര്യങ്ങൾ നോക്കാം പ്ലൂട്ടോയെ എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോ ഇസ് ദ ലാർജസ്റ്റ് മെമ്പർ ഓഫ് കൂപ്പിയർ ബെൽറ്റ് കൂപ്പിയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് മാറി ഇതാണ് സൂര്യൻ അതിന് സപ്പോസ് ചെയ്യുക സൂര്യൻ എന്ന് മാറി ഒരു മുപ്പത് ആംസ്ട്രാം മുപ്പത് ആസ്ട്രോണമിക് സോറി മുപ്പത് ആസ്ട്രോണമിക്കൽ മാറി ഒരു ബെൽറ്റ് ഉണ്ട് ഓക്കെ ഈ ബെൽറ്റ് ടോട്ടൽ ഇത്രയും ഡിസ്റ്റൻസ് എടുക്കാൻ അമ്പത് ആസ്ട്രോണമിക് ലൂണിയ വരെ വരും ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്ലാനറ്റുകളുടെ ഒരെണ്ണമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്ലാനറ്റായിട്ട് പറ്റില്ല ഡോർഫോ പ്ലാനറ്റുകളുടെ ഒരെണ്ണമാണ് നമ്മുടെ എന്താ പറയുക പ്ലൂട്ടോ എന്ന് പറയുന്നത് അതിൻ്റെ അവിടെയുള്ള ഈ ബെൽറ്റിലുള്ള ഏറ്റവും ലാർജസ്റ്റ് മെമ്പറും കൂടിയാണ് പ്ലൂട്ടോ കൂപ്പിയർ ബെൽറ്റ് കൂപ്പിയർ ബെൽറ്റ് മനസ്സിലായില്ല സൂര്യൻ എന്നും മുപ്പത് ആസ്ട്രോണമിക് യൂണിയും മാറിയുള്ള ഒരു റിങ് ഓഫ് ഒബ്ജെക്ട്സിൻ്റെ ആണ് ആ ഒരു ബെൽറ്റിനെയാണ് നമ്മൾ കൂപ്പിയർ ബെൽറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒബ്ജെക്റ്റ് ആണ് പ്ലൂട്ടോ ഓക്കെ രണ്ടാമത്തെ ലാർജസ്റ്റ് ഡോർഫ് പ്ലാനറ്റ് ആണ് കൂപ്പിയർ ബാറ്റിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റും ഡോർഫ് പ്ലാനറ്റിൻ്റെ കണക്കിൽ രണ്ടാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ഫസ്റ്റത്തെ ആണ് ഫസ്റ്റ് ഏറ്റവും വലിയ ഡോർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏരീസാണ് രണ്ടാമെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോ ഇതാണ് പ്ലാ പ്ലൂട്ടോയുടെ സ്റ്റാറ്റസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി അടുത്ത് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റാണ് എന്തിനാണ് രണ്ടായിരത്തി ആറിൽ ഡോർഫ് പ്ലാനറ്റായിട്ട് പ്ലൂട്ടോയെ കണക്കാക്കിയത് അത് നമുക്ക് നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് കാരണങ്ങളാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സൂര്യനെ ഉറ്റും ഓർബിറ്റ് ചെയ്യണം അതെന്തായാലും പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്തു സൂര്യനെ ഒറ്റമാണ് ഓർബിറ്റ് ചെയ്യുന്നത് അതൊരു മാസി സ്പിയർ ആയിരിക്കണം ഒരു മാസീസ് സ്പിയർ ആയിരുന്നാൽ മാത്രമേ അതിനൊറ്റും റൊട്ടേറ്റ് ചെയ്ത് നമ്മളതിനെ പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ കിട്ടും അതായത് രണ്ടാമത്തെ കണ്ടീഷൻ അതും സാറ്റിസ്ഫൈ ചെയ്തു മൂന്ന് അതിൻ്റെ തന്നെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ടായിരിക്കും അതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്വന്തം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മറ്റേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലോട്ട് അട്രാക്റ്റഡ് ആവാതെ സ്വന്തം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് കറങ്ങാൻ പറ്റണം അതും സാറ്റിസ്ഫൈ ചെയ്തു പക്ഷേ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല അതായത് യുണീക്ക് ഓർബിറ്റ് നമുക്കറിയാം നമ്മൾ പടം വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും സൂര്യനെ വരച്ചാൽ കറക്റ്റായിട്ട് ഒരു ഓർ ഓർബിറ്റുണ്ട് എല്ലാ പ്ലാനറ്റിനും കറങ്ങാൻ വേണ്ടിയിട്ട് ആ ഓർബിറ്റ് മാറാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ പ്ലൂട്ടോടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോടെ അടുത്തുള്ള ഓബ്ജെക്സ് അല്ലെങ്കിൽ മറ്റ് ഒബ്ജെക്സ് പ്ലൂട്ടോടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോയായി ഏകദേശം സ്ലൈറ്റ്ലി ചെറുതന്നേ ഉള്ളൂ ഓക്കെ പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ സെവൻ ടൈംസേ മറ്റേനേക്കാളും ലാർജായിട്ടുള്ളൂ അത് അത്രയും ചെറിയ കൂടുതലേ ഈ പ്ലൂട്ടോയ്ക്കുള്ളൂ ഓക്കെ ഇപ്പോൾ സപ്പോസ് ഇതാണ് പ്ലൂട്ടോ ഇതിൻ്റെ അടുത്ത ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഏകദേശം ഇതിൻ്റെ എത്ര ഉണ്ട് അപ്പോഴെന്ത് ചെയ്യും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഈ ഒരു ഈ പ്ലാനറ്റ് ഇങ്ങോട്ട് പുള്ളി ഈ പ്ലാനറ്റിലോട്ട് പുള്ളിയും ഓബ്വിയസ്ലി പ്ലൂട്ടോ എന്ത് തിരിച്ച് പുള്ളിയും പക്ഷേ ഏകദേശം ഇതിൻ്റെ സൈസ് ഏകദേശം അടുത്തായതുകൊണ്ട് തന്നെ പ്ലൂട്ടോ ഇങ്ങോട്ട് കുറച്ച് ചരിയാൻ ചാൻസ് ഉണ്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ ഓർബിറ്റ് മാറും ഓർബിറ്റ് മാറി അതിനെ ഒരിക്കലും ഒരു പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡോർഫ് പ്ലാനറ്റായിട്ട് രണ്ടായിരത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പ്ലാ പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്തത് രണ്ടായിരത്തി ആറിൽ സെപ്റ്റംബർ ആയപ്പോൾ അവർ ഡോർഫ് പ്ലാനറ്റ് എന്നൊരു കാറ്റഗറിയിലോട്ട് പ്ലൂട്ടോയെ മാറ്റി ഇതാണ് നമ്മൾ പ്ലാ സോളാർ സിസ്റ്റം നോക്കുമ്പോൾ ബേസിക്കലി കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇനി അറിഞ്ഞിരിക്കേണ്ടത് പ്ലാനറ്റ്സിനെ കുറിച്ചാണ് പ്ലാനറ്റ്സിനൊക്കെ നമുക്കറിയാം എട്ട് പ്ലാനറ്റാണുള്ളതെന്ന് അറിയാം അതിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇന്നർ ഓർബിറ്റൽ പ്ലാനറ്റ്സും ഔട്ടർ ഓർബിറ്റൽ പ്ലാനറ്റ്സ് ഇന്നർ ഓർബിറ്റലിന് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നൊരു വേറൊരു പേരുണ്ട് ഔട്ടർ ഓർബിറ്റിന് പ്ലാനറ്റ്സ് പ്ലാനറ്റ്സെന്ന് നമ്മൾ വിളിക്കും ഓക്കെ അത് ഞാൻ ഒന്ന് കാണി ഒന്നുകൂടെ കാണിച്ചു തരാം ആ ഫിഗർ ആദ്യത്തെ നാലെണ്ണം സൈസിൽ ചെറുതാണ് ഇതാണ് ഇന്നർ ഓർബിറ്റിൽ ഈ രണ്ടാമത്തെ നാലെണ്ണം ഔട്ടർ ഓർബിറ്റിൽ ഇതിൻ്റെ പ്രത്യേകത ഈ നാലെണ്ണത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും ഈ ഈ നാലെണ്ണത്തിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് ബേസിക് ഡിഫറൻസ് ഡെൻസിറ്റിയുടെ കാര്യവും പിന്നെ സൈസും ഇത് സൈസ് ഇതിന് വലുതായിരിക്കും ഇത് കുറവായിരിക്കും എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യും ഇതിനേക്കാളും വലുതായിരിക്കും ഇത് ഇതിനെ അതിനേക്കാളും വലുതാണ് ഇത് പക്ഷേ അവിടെ വരുമ്പോൾ മാർസിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട് എറത്തിനേക്കാളും ചെറുതാണ് മാർസ് അവിടെ മാത്രം ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട് അതുകഴിഞ്ഞ് പിന്നെ അതിനൊക്കെ പിന്നെ നടുക്ക് ഏറ്റവും വലുത് അങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ പിന്നെ അതിനേക്കാളും ചെറുതത് അതിനേക്കാളും ചെറുതത് അതിനെക്കാളും ചെറുതും ഓക്കെ കൂടി 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 ഇതുവരെ വരും പിന്നെ തിരിച്ച് കുറയും അങ്ങനെയാണ് ആ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ മാർസ് മാത്രം ഒരു എക്സെപ്ഷനാണ് മാർസിൻ്റെ മാത്രം എർത്തിനേക്കാളും ചെറുതാണ് മാർസ് ഓക്കെ ആ സൈസ് ഡിഫറൻസും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സോളാർ സിസ്റ്റം മനസ്സിലാക്കുന്ന സമയത്ത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഗാലക്സിയെക്കുറിച്ച് നോക്കാം നമ്മുടെ സോളാർ സിസ്റ്റം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയാണെന്ന് മനസ്സിലാക്കാം മില്യൻസ് ഓഫ് സ്റ്റാർസിൻ്റെ ഒരു കളക്ഷനാണ് ഗാലക്സി അല്ലെങ്കിൽ ഇതിനെ സ്പൈറൽ നെബുല എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം എനിക്ക് നമ്മുടെ ഗാലക്സിൽ അരി തന്നെ നമ്മുടെ ഗാലക്സിയുടെ പേര് ഏതാണ് മിൽക്കി വേ ഗാലക്സി ഇങ്ങനെ ഇഷ്ടംപോലെ ഗാലക്സിയുള്ള ഒരു കളക്ഷനാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ആസ്ട്രോണമിക്കൽ സ്റ്റഡീസ് പറയുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റഡികൾ പഠനങ്ങൾ തെളിയിക്കുന്നതാണ് ഇഷ്ടംപോലെ യൂണിവേഴ്സും ഇതേലും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കുറേ കൂടുതൽ എവിഡൻസും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോഴും അസീവ് ചെയ്യുന്നുണ്ട് ഈ ഇത്രയും ഗാലക്സി അടങ്ങിയ യൂണിവേഴ്സ് പോലെ ഇഷ്ടംപോലെ യൂണിവേഴ്സ് ലോകത്തുണ്ട് എന്നുള്ളത് ഓക്കെ ഇതാണ് ആ ഒരു ഇൻട്രൊഡക്ടറി പോർഷനായിട്ട് നമുക്ക് പറയാനുള്ളത് ഒറിജിൻ ഓഫ് എർത്ത് പഠിക്കുന്നതിന് മുമ്പ് ഇനി നമുക്ക് കണ്ടൻറ്റിലേക്ക് ആറാം ഒറിജിൻ ഓഫ് എർത്ത് ഒറിജിൻ ഓഫ് എർത്ത് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട് അതായത് റിലീജിയസ് കോൺസെപ്റ്റും സയൻറ്റിഫിക്കായിട്ടുള്ളു ഓക്കെ എന്താണെന്ന് വെച്ചാൽ മതപരമായിട്ട് എങ്ങ എന്നാണ് എർത്ത് ഒറിജിൻ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പിന്നെ സയൻറ്റിഫിക്കായിട്ടുള്ളത് നമുക്ക് മതപരമായിട്ടുള്ള വേണ്ട അത് ആണ് അതുകൊണ്ട് നമ്മൾ കളയുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വരെയാണ് നാലായിരം വർഷം നാലായിരത്തി നാല് വർഷം മുമ്പ് എട്ടുമണിക്ക് എർത്ത് ഫോം ചെയ്തു തെളിവൊന്നുമില്ല അങ്ങനെ വന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക സയൻറ്റിഫിക് കോൺസെപ്റ്റ് നമ്മൾ നോക്കണ്ടോ അപ്പോൾ സയൻറ്റിഫിക് കോൺസെപ്റ്റ് നോക്കുമ്പോൾ അതിനെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ കോൺസെപ്റ്റ് നോക്കുന്നത് നോക്കേ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് കോൺസെപ്റ്റ് നോക്കിയാലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കി വെച്ചിരിക്കുക ഓക്കെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എപ്പോഴും നോക്കി വെച്ചിരിക്കണം എന്ത് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്തും ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കി ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ കോൾഡ് ഒറിജിൻ കോൺസെപ്റ്റും ഹോട്ട് ഒറിജിൻ കോൺസെപ്റ്റും അതായത് ഇപ്പം നമ്മൾ എർത്തിൻ്റെ ഒറിജിൻ െ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എടുത്ത് ചൂടായിരുന്നെങ്കിൽ അതൊരു ഹോട്ടോറിജിൻ കോൺസെപ്റ്റാണ് പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ പണ്ടത്തെ അടുത്ത് ഹീറ്റഡ് എർ ഒരു പോർഷൻ ആയിരുന്നെങ്കിൽ അതിന് എന്നും പണ്ടത്തെ അടുത്ത് കോൾഡായിട്ടെന്നാണ് അവർ ആ ഹൈപ്പോത്തിസിസ് പറയുന്ന സമയത്ത് അസ്യൂം ചെയ്യണമെങ്കിൽ അതിന് ഓർജിൻ അല്ലെങ്കിൽ കോൾഡ് ഓർജിൻ എന്നും പറയും അതായത് ബേസ്ഡ് ഓൺ ഹോട്ട് ഓർ കോൾഡ് തണുപ്പ് ആദ്യം തണുപ്പാണോ ചൂടാണോ എന്ന് അവസാനമാക്കിയിരിക്കും ആ ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹെവൻലി ബോഡീസ് എത്ര ഹെവൻലി ബോഡീസ് വെച്ചിട്ടെന്നാണ് പറഞ്ഞത് ഒന്ന് മോണോയിസ്റ്റിക് അതായത് ഒരു ഒരു എന്താ ഒരു ബോഡി ഉണ്ടായിരുന്നു ആ ബോഡി തന്നെ അവസാനം ഫുള്ള് സോളാർ സിസ്റ്റം കംപ്ലീറ്റ് ഫോം ചെയ്തെന്ന് പറഞ്ഞാൽ ആണ് മോണോയിസ്റ്റിക് ഡോലിസ്റ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് ഹെവൻലി ബോഡീസ് ഉണ്ടായിരുന്നു അത് രണ്ടും പല രീതിയിൽ പൊട്ടി ചേർന്നാണ് സോളാർ സിസ്റ്റം ഉണ്ടാകുന്നത് അടുത്ത ബൈനറി സ്റ്റാർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് കോൺസെപ്റ്റ് എന്ന് സോറി ട്രൈ ഹൈബ്രിഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം മൂന്ന് ഹെവൻലി ബോഡീസ് ഉണ്ടായിരുന്നു അത് മൂന്നും കൂടെ ചേർന്നാണ് സോളർ സിസ്റ്റം കംപ്ലീറ്റ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത് അതായത് എത്ര ഹെവൻലി ബോഡീസ് എന്നുള്ള അടിസ്ഥാനമാക്കിയാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് മനസ്സിലാക്കാം ഇങ്ങനെ ഒറിജിന ഓഫർത്തിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറി പഠിക്കാം നമ്മൾ ആ രണ്ട് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കി എല്ലാ തിയറിയും പറയുന്നത് നോട്ടിലൊന്നും ഇല്ല അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഓക്കെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ട തിയറി എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് ഹൈപ്പോത്തിസിസ് ഓഫ് ഇമ്മാനുവൽ കാന്ത് നമ്മൾ ആ ഡേറ്റ് അനുസരിച്ചാണ് പറയുന്നത് ഏറ്റവും പഴമ തൊട്ട് ഏറ്റവും പുതിയത് വരെ നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് മൂന്നെണ്ണം പഠിക്കാം ഗ്യാഷ്യസ് ഹൈപ്പോത്തിസസ് ഓഫ് ഇമാനുവൽ കാന്തും നെബുലാർ ഹൈപ്പോത്തിസിസും പിന്നെ ചാമ്പർലിൻ്റെ ഹൈപ്പോത്തോസിസും ഈ മൂന്നാണ് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ഗ്യാഷ്യസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് അത് അങ്ങനെ പറയുക അദ്ദേഹം പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞാൽ മോണോയിസ്റ്റിക് കോൺസെപ്റ്റ് പ്ലസ് കോൾഡ് ഒർജിൻ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാം മോണോയിസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഒരു ഹെവലി ബോഡി അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ ഒരു ഹെവലി ബോഡിയാണ് സോളാർ സിസ്റ്റം ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൾഡ് ഒർജിൻ എന്ന് പറയുമ്പോൾ ആദ്യം തണുപ്പായിരുന്നു പ്രിമിറ്റി വെറുതെ തണുപ്പായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് തിയറിയും പഠിക്കാൻ പോകുന്നു നമുക്ക് എന്താണെന്ന് നോക്കാം ഇമ്മാനുവൽ കാന്തിൻ്റെ ഗ്യാഷ്യസ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷനൽ നിയമങ്ങളും റൊട്ടേറ്ററി മോഷൻ്റെ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇരുന്നത് അത് മനസ്സിലാക്കുക അത് എന്താണ് ഗ്രാവിറ്റേഷനൽ നിയമങ്ങൾ റൊട്ടറേഷൻ നിയമങ്ങളെന്നൊന്നും പഠിക്കേണ്ട അത്രയും ഡീറ്റെയിൽ വേണ്ട മനസ്സിലാക്കുക അതിനെ ബേസ് ചെയ്തിട്ട് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ ഇൻ്റെ റൊട്ടേഷൻ മോഷൻ്റെ ലോസിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്തു എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അദ്ദേഹം അസ്യൂം ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രീമീവൽ സ്ലോലി റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് ഗ്യാസ് എന്നൊരു ഗ്യാസ് ഇപ്പോൾ ഇത് സപ്പോസ് ചെയ്യും ഇതാണ് സ്ലോലി റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് ഗ്യാസ് ഇങ്ങനൊരു ക്ലൗഡ് ആയിട്ട് അതിങ്ങനെ നിൽക്കും അത് പതുക്കെ ചെറുതായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണം ആദ്യമേ അങ്ങനെയാണ് അദ്ദേഹം സപ്പോസ് ചെയ്ത് ആദ്യമേ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചെറുതായിട്ടൊരു കറക്കം വലിയ കറക്കമില്ല ചെറുതായിട്ടൊരു കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ടെമ്പറേച്ചർ അപ്സുലൂട്ട് സീറോ സീറോ ഡിഗ്രിയാണ് സ്ലോലി റൊട്ടേറ്റിംഗ് ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു മോഷൻ ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലൈറ്റ് അനക്കം മാത്രം മോഷൻ ലെസ് എന്ന് തന്നെ നമുക്ക് പറയാം അനക്കം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ മോഷൻ ലെസ് ഒന്നും പറയാം പക്ഷേ സ്ലോലി റൊട്ടേറ്റിംഗ് എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൽ തന്നെ അപ്പോഴും കംപ്ലീറ്റ് മോഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല മോഷനും ഇല്ല പിന്നെ ആണ് തണുത്ത ഒരു കാര്യം തണുത്ത ക്ലൗഡ് ഓഫ് ഗ്യാസാണ് ഇതിനെ വിളിക്കുന്ന പേര് നെബുല്ല എന്നാണ് വിളിക്കുന്നത് നെബുല്ല എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ഓക്കെ അപ്പോൾ ഈ എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ചെറിയൊരു മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ മോഷൻ വന്നിട്ട് എന്തു ചെയ്യും ഇവർ രണ്ട് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ കൊളിഷൻ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യാൻ തുടങ്ങും പതുക്കെ പതുക്കെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എങ്ങനെ പെട്ടെന്ന് ഒരു കൊളിഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ പറയുന്ന അദ്ദേഹം പിന്നെ അസ്യൂം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ലൈറ്റ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു കൊളിഷൻ ഫോം ചെയ്യുന്നുണ്ട് ഈ കൊളിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് അടുത്ത റാൻഡം മോഷൻ ഫോം ചെയ്യും അതായത് ഞാൻ പറഞ്ഞു ഈ ക്ലൗഡ് ഓഫ് ഗ്യാസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഇത് അതിനെ തട്ടും അതിന് തട്ടും അങ്ങനെ അങ്ങനെ ഒരു മൂ മോഷം നടക്കും ഓക്കെ ഇങ്ങനെ മോഷൻ നടന്നു കഴിയുമ്പോൾ ഹീറ്റും ഫ്രിക്ഷനും ഫോം ചെയ്യും അതായത് രണ്ട് തട്ടി തട്ടി രണ്ട് ഒബ്ജെക്ട്സിൻ്റെ ഇടയ്ക്ക് ഫ്രിക്ഷൻ ഫോം ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചൂട് കൂടാൻ തുടങ്ങും ഞാൻ പറഞ്ഞു ആദ്യം തണുപ്പായിരുന്നു പിന്നെ അത് ബതുക്കെ പതുക്കെ ചൂട് കൂടാൻ തുടങ്ങും ഈ ചൂട് കൂടുന്നതിന് കാരണം ഈ ഗ്യാസ് ഈ ക്ലൗഡ് ഓഫ് ഗ്യാസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ റൊട്ടേറ്റ് 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 ചെയ്ത് ഈ ക്ലൗഡ് ഓഫ് ഗ്യാസ് ഒരു റൊട്ടേഷൻ ഷേപ്പിലേക്ക് എത്തും റൗണ്ട് പോലെ ആവും അങ്ങനെ സപ്പോസ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ഇത് ഹോട്ട് റൊട്ടേറ്റിംഗ് നെബുലയാവും അതായത് ചൂടായി റൊട്ടേറ്റ് ചെയ്യുന്ന നെബുലെയ്യും തണുപ്പ് മോഷനില്ലാതെ ഇടുന്ന ക്ലൗഡ് ഓഫ് ഗ്യാസ് ആയിട്ടുള്ള നെബിലെ മാറി ഹോട്ട് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള നെബുലെയാവും ഇപ്പം ഓക്കെ ഇനി എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നെബിലേറെ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് കൊളിഷനും കൂടും അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊളിഷൻ കൂടിയാണ് കറങ്ങുന്നത് കൊളുഷൻ കൂടി കറങ്ങുമ്പോൾ പിന്നെ ടെമ്പറേച്ചർ കൂടും ടെമ്പറേച്ചർ കൂടുമ്പോൾ പിന്നെയും കൊളിഷൻ കൂടും അതായത് ടെമ്പറേച്ചറും റേറ്റ് ഓഫ് കൊളുഷനും ഡയറക്ടലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് കൊളേഷൻ കൂടും റേറ്റ് ഓഫ് കൊളേഷൻ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും അങ്ങനെ മാറി മാറി രണ്ടും കൂടി 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 നിൽക്കുന്ന സമയത്ത് എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി 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 ആദ്യം സോളിഡിലായിരുന്നത് പിന്നെ ഗ്യാഷ്യസിലാവും അതെ ഗ്യാഷ്യസിലോട്ടാവും ഓക്കെ അതാണ് ഗ്യാഷ്യസ് ഹൈപ്പോസിസ് ആദ്യം സോളിഡിലോട്ടായിരുന്നത് പിന്നെ ഗ്യാഷസിലോട്ടായി ആണ് ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ടെമ്പറേച്ചർ വ്യതിയാനം മനസ്സിലാക്കുക ആദ്യം സോളിഡ് ഞാൻ പറഞ്ഞ് നല്ല തണുത്ത് ഇരുന്ന സാധനം സോളിഡ് ആയിരുന്ന സാധനം പിന്നെ ടെമ്പറേച്ചർ കൂടി 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 അത് ഗ്യാഷസിലേക്ക് ആയിരുന്നു ഇങ്ങനെ പിന്നെ അടച്ച് പിന്നെ ഹീറ്റ് കൂടി 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 വരുന്ന സമയത്ത് ഈ ഗ്യാഷസിലായിട്ടുള്ള സാധനം സൈസ് കൂടി കൂടി വരുന്നു സൈസ് കൂടി 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 വന്നതിന് ശേഷം അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കൂടുന്നു ഓക്കെ ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ വേണ്ടി ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഒരാൾ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ പോകുന്നതെങ്കിൽ അതിന് സ്പീഡിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പീഡിനെയാണ് പറയുന്നത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് അതിനുള്ള സ്പീഡാണ് പറയുന്നത് ഇത്ര സ്പീഡിൽ പോകണം എന്ന് പറയും അപ്പോൾ അദ്ദേഹം ഏത് ഡയറക്ഷനിലാണ് പോകണതെന്ന് കൂടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്പീഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷനും സ്പീഡും ഉള്ള ഒരു ഒബ്ജെക്റ്റ് നമുക്ക് എന്തെന്ന് പറയാം വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിലാണ് അത് ആക്ട് ചെയ്യുന്നത് അതിനെന്തെന്ന് പറയാം ആംഗുലർ വെലോസിറ്റി ഉണ്ടെന്ന് പറയാം ഓക്കെ റൊട്ടേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി അത് മനസ്സിലാക്കുക ഈ വെലോസിറ്റി എന്താണ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഒരു ഒബ്ജക്റ്റ് പോകുന്ന ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ ഡിസ്റ്റൻസും ടൈമുള്ള ഒരു ഒബ്ജക്റ്റിന് സ്പീഡുണ്ട് സ്പീഡിന് ഒരു ഡയറക്ഷനും കൂടെ കിട്ടണമെങ്കിൽ അതിന് ഉണ്ടെന്ന് പറയാം നമുക്ക് വെലോസിറ്റി ഉണ്ടെന്ന് പറയാം ഓക്കെ ആ വെലോസിറ്റി ഒരു റൊട്ടേഷണൽ ബോഡി ലാക്റ്റ് ചെയ്യുമ്പോൾ അതിന് ആംഗുലാർ വെലോസിറ്റി റൊട്ടേഷനിൽ റൗണ്ട് ആയിട്ടുള്ള ബോഡിയിൽ എന്താണ് ഏതിലാക്ട് ചെയ്താലും ആംഗുലാർ എന്നൊരു വാക്ക് അതിൽ ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആംഗുലാർ വെലോസിറ്റി അങ്ങനെ കൂടിയാണ് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക അടുത്ത് ഇങ്ങനെ അത് ഗ്യാഷ് സ്ലോട്ടായി ചൂടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീഡ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് ഇതിലോട്ട് ആക്ട് ചെയ്യും ഓക്കെ ഇതാണ് ഈ സപ്പോസ് ഇതാണെന്ന് വെച്ചോ ക്ലൗഡ് ഓഫ് ഗ്യാസ് ക്ലൗഡ് ഓഫ് ഗ്യാസ് ഇതാണ് രണ്ട് ഫോഴ്സ് ഇതിലോട്ട് ആക്ട് ഇങ്ങനെ ഇപ്പോൾ കറിയും കൊണ്ടിരിക്കുന്നത് സ്പീഡിൽ ഇങ്ങനെ കറിയ റൊട്ടേഷൻ മോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഫിഗർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കാണിച്ചുതരാം ഇതാ ഈ ഒരു അവസ്ഥയാണ് കറയി കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കറിയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്തതിൽ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ സെൻട്രി പെറ്റൽ ഫോഴ്സും സെൻട്രി ഫ്യൂഗൽ ഫോഴ്സും ഓക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നടുക്കോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും സെൻട്രി പെ സോറി സെൻ സെൻട്രി ഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ എവേയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതായത് ദൂരോട്ട് ആക് ചെയ്യുന്ന ഫോഴ്സും സെൻട്രി പെറ്റൽ എന്ന് പറഞ്ഞാൽ ടൂവേഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതായത് ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഓക്കെ ഇങ്ങോട്ട് ആക് യുന്ന ഫോഴ്സ് സെൻട്രി പെറ്റൽ അതായത് സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഈ കറങ്ങുന്ന സമയത്ത് സെൻ്ററിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻട്രി പെറ്റൽ വെളിയിലോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെ വെളിയിലോട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻട്രി ഫ്യൂഗൽ രണ്ട് ഫോഴ്സും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഓക്കെ കറങ്ങുന്നതിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് അതായത് വെളിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും സെൻട്രി പെറ്റൽ കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഈ സ്പീഡ് കൂടി ചൂട് കൂടുന്നതനുസരിച്ച് ഓക്കെ അങ്ങനെ സെൻട്രി ഫ്യൂഗൽ അല്ലെങ്കിൽ എവേ ഫ്രം ദി സെൻട്രലുള്ള ആ ഫോഴ്സ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വെളിയിലോട്ടല്ലേ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നേ അപ്പോൾ വെളിയിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം ഈ ഒരു റൗണ്ട് വേറെ ഒരു രണ്ട് മൂന്ന് ഇറകുല റിംഗ് സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് മാറും ഓക്കെ അവിടെ നിന്നാണ് പ്ലാനറ്റ്സ് ഫോം ചെയ്യുന്നത് ഇതിൽ നിന്ന് എന്ത് ചെയ്യും ഇത്ര ചൂട് കൂടി സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഗ്യാഷ്യസായിട്ടുള്ളതെന്ന് ഇതിലോട്ട് മാറി റിങ് വേറെ വേറെ റിങ് ഫോം ചെയ്യും ഓക്കെ ഇതാ ഇതാണ് സെപ്പറേഷൻ ഇതേപോലെ ഒരു റിങ് സെപ്പറേറ്റ് ചെയ്ത ഒമ്പത് റിങ് സെപ്പറേറ്റ് ചെയ്ത് മാറി അതാണ് പിന്നീട് പ്ലാനറ്റ് ആകുന്നതെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒമ്പത് റിങ്ങ് ഫോം ചെയ്യും ഒമ്പത് പ്ലാനറ്റ് ആവും അങ്ങനെ പ്ലാനറ്റ് ഇതേപോലെ പതുക്കെ തട്ടി 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 ഫ്രിക്ഷം വന്ന് ഹീറ്റ് വന്ന് സൈസ് കൂടി ടെമ്പറേച്ചർ മാറി അത് പിന്നെ ചെയ്ത് ആണ് സാറ്റലൈറ്റ് ഫോം ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ഫോം ചെയ്യുന്ന പ്ലാനറ്റ് പിന്നെ അടുത്ത് സാറ്റലൈറ്റ് നമുക്കറിയാമല്ലോ ഇപ്പം എടുത്തിന് ആണെങ്കിൽ മൂണാണ് മേണ്ട സാറ്റലൈറ്റ് അതുപോലെ മൂൺ വേറെ വേറെ ചന്ദ്രൻ കാണുമല്ലോ അതേപോലെ അത് അതിൻ്റെ ഫോർമേഷൻ നടക്കുന്ന പ്ലാനറ്റിന് ഇതേപോലെ റിങ്ങ് സെപ്പറേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സാറ്റലൈറ്റ് അപ്പം അങ്ങനെ പ്ലാനറ്റ് ഫോം ചെയ്തു സാറ്റലൈറ്റ് ഫോം ചെയ്തു ബാക്കിയുള്ള അതായത് റിങ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒബ്ജെക്റ്റാണ് സണ്ണെന്ന് പറയുന്നത് ബാക്കി അതിലെന്ത് വരും അത് സൺ ആയിട്ട് ആക്ട് ഇങ്ങനെയാണ് ഒരു പ്ലാനറ്റ് ഇങ്ങനെയാണ് ഒറിജിനി എർത്തിൻ്റെയും ബാക്കി സോളാർ സിസ്റ്റത്തിൻ്റെയും ഒറിജിൻ എന്നാണ് ഇമ്മാനുവൽ കാന്ത് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ക്ലൗഡ് ഓഫ് ഗ്യാസിൻ്റെ ബുല നിൽക്കുന്നു ഫോഴ്സുകൾ ആക്ട് ചെയ്യാൻ തുടങ്ങി കൊളിഷൻ നടക്കാൻ തുടങ്ങി ഹീറ്റ് കൂടാൻ തുടങ്ങി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി റൊട്ടേഷൻ മോഷൻ നടക്കുന്നു മൊമെൻ്റ കൺസർവേഷൻ വരുന്നു അത് മൊമെൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ബേസിക്കലി ഒന്നുമില്ല മനസ്സിലാക്കുക ഒരു ഒബ്ജക്റ്റ് മാസും അതുപോലെ തന്നെ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് മൊമെൻ്റമാണെന്ന് പറയാം ഓക്കെ ഇതിന് മാസം ഉണ്ട് ഇതിന് വെലോസിറ്റി വെലോസിറ്റി എന്താണ് ഞാൻ പറഞ്ഞു ആംഗുലർ വെലോസിറ്റി വെലോസിറ്റി എന്താണ് ഞാൻ പറഞ്ഞു മാസും വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് ഉണ്ടെന്ന് പറയാം അതുപോലെ തന്നെ ആ മൊമെൻ്റം ആംഗുലർ മൊമെൻ്റ് അതായത് റൊട്ടേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആംഗുലറും കൂടെ ആഡ് ചെയ്യും ഇപ്പോൾ ആംഗുലർ മൊമെൻ്റുമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ആംഗുലർ മൊമെൻ്റ് വരുമ്പോൾ അതിൻ്റെ ഫോർമുല ഒരു ആറും കൂടെ വരും അതായത് ആ ബോഡിയുടെ റേഡിയസും കൂടെ അതിൽ ഇൻവോൾഡ് ആവും അതായത് മാസ് വെലോസിറ്റി റേഡിയസ് അതാണ് ആംഗുലർ മൊമെൻ്റ് ഈ ആഗുലർ മൊമെൻ്റ് കറക്റ്റായിട്ട് കൺസർഡ് ആയിട്ട് നിൽക്കും കറങ്ങുന്ന സമയത്ത് പിന്നെ കൂടി 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 വരുമ്പോഴാണ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും അതായത് സെൻട്രി പെറ്റൽ ഫോഴ്സും സെൻട്രി ഫ്യൂക്കൽ ഫോഴ്സ് ഈക്വൽ ആയിരിക്കും ആദ്യം കറങ്ങുന്ന സമയത്ത് പിന്നെ കറങ്ങി കറങ്ങി സ്പീഡ് കൂടുമ്പോൾ എന്താണ് സെൻട്രി ഫ്യൂവൽ കൂടി പിന്നീടാണ് ആ ഒരു റിങ്ങിൻ്റെ സെപ്പറേഷൻ നടന്ന് വരുന്നത് ഇതാണ് ഫസ്റ്റ് തിയറി ഇമ്മാനുവൽ ഖാന്തിൻ്റെ ഗ്യാഷ്യസ് ഹൈപ്പോത്തോസിസ് എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറയുന്നത് നേരത്തെ ഒരു ക്ലൗഡ് ഓഫ് ഗ്യാസ് എബുലിയായിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പക്ഷേ അത് എവിടെ നിന്ന് വന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എനർജി പെട്ടെന്നൊരു മോശം വന്നു പെട്ടെന്നൊരു കൊളിഷം വന്നു ഒരു എനർജി വന്നു അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ എനർജി എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞില്ല അദ്ദേഹം മോഷൻലെസ് എന്നാണ് പറഞ്ഞത് സ്ലൈറ്റ് മോഷൻ മോശം ഉണ്ടെന്ന് അദ്ദേഹം തീർത്തും പറയുന്നില്ല മോഷൻലെസ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മോഷൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ആ ഒരു എനർജി ഫോം ചെയ്തു കാരണം ന്യൂട്ടൻ്റെ നിയമത്തിൽ പറയുന്ന അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് മോഷൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്ന് തട്ടിയാൽ മാത്രമേ അതിന് മോഷൻ എന്നാണ് ന്യൂട്ടൻ്റെ ഇനർഷിയരെ ലോ പറയുന്നത് അപ്പോൾ ആ ലോയ്ക്ക് എതിരെയാണെന്നാണ് പറയുന്നത് അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് മൂന്നാമത്തത് ചുമ്മാ സപ്പോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇത് തട്ടി നെബുലായാലും പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൊളിശം ഫോം ചെയ്താലും അതൊരിക്കലും ഒരു റൊട്ടേഷണൽ മോഷൻ ഫോം ചെയ്യില്ല അല്ലെങ്കിൽ റൊട്ടേഷണറി മോഷൻ ഒരിക്കലും അത് ഫോം ചെയ്യില്ല സാധാരണ ഒരു മോഷന് ഫോം ചെയ്യത്തുള്ളൂ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേരെയുള്ള മോഷൻ കറക്റ്റ് ഒരു റൊട്ടേഷണൽ മോഷൻ അതൊരിക്കലും ഫോം ചെയ്യത്തില്ല എന്നാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നാലാമത്തെ ആംഗുലർ മൊവ്മെൻ്റ് ആൻഡ് കൺസർവേഷന് എതിരെയാണ് ഓക്കെ അതായത് ഇൻക്രീസ് ഇൻ സ്പീഡ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞു ഇവർ പെട്ടെന്ന് കൊ കൊളൈഡ് ചെയ്ത് കൊളയു കൊളയുതി കൊളൈഡ് ചെയ്ത് സർക്കുലർ മോഷൻ വന്ന് സ്പീഡ് കൂടുന്നുണ്ട് താൻ സ്പീഡ് കൂടും പറയുന്നത് സൈസ് കൂടുന്നു സ്പീഡ് കൂടുന്നു പക്ഷേ അങ്ങനെ സ്പീഡ് കൂടത്തില്ല അത് ആംഗുലർ മൊമെൻറ്റത്തിന് എതിരെയാണ് വിരുദ്ധമാണ് ഓക്കെ ആംഗുലർ മൊമെൻ്റ് എന്താണ് ഞാൻ പറഞ്ഞു മാസ് വെലോസിറ്റി പിന്നെ ആംഗുലർ വെരുമ്പ റേഡിയസ് ഇതിൻ്റെ തിയറിക്ക് വിരുദ്ധമാണ് അത് തന്നെ അടുത്തൊരു പോയിന്റിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ പറഞ്ഞു ആംഗുലർ മൊമെൻ്റം മാസ് വെലോസിറ്റി റേഡിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ആംഗുലർ മൊമെൻ്റം ഈച്ച് ഈക്വൽ ടു മാസ് വെലോസിറ്റി ഇൻറ്റു റേഡിയസ് അപ്പോഴേ ഇതിലേതെങ്കിലും ഒരു കോമണൻറ്റ് അല്ലെങ്കിൽ മാസോ വെലോസിറ്റിയോ റേഡിയസോ കുറേ ആണെങ്കിൽ ഇതിൽ മൂന്ന് ലാംഗിലൊന്നും കൂടണം എന്നാൽ മാത്രമേ ഈക്വൽ സൈൻ ഈക്വലായിട്ട് നിൽക്കത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വെലോസിറ്റി ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് വെലോസിറ്റി കൂടുമ്പം റേഡിയസ് കുറയും റേഡിയസ് കൂടുമ്പം വെലോസിറ്റി കുറയും പക്ഷേ ഇതിനെതിരെയാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്പീ സ്പീഡ് കൂടുമ്പോൾ സൈസ് കൂടും എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ സൈസ് കൂടുന്ന സമയത്ത് സ്പീഡ് കൂടും അത് തെറ്റാണ് അത് ആംഗുലർ മൊമെൻ്റ് കൺസർവേഷൻ ഈ രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ് അവർ പറയുന്നത് ഇത് തെറ്റാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് തിയറി ഇത് പറയുന്നത് ഇത് നന്നായിട്ട് മനസ്സിലാക്കുക എന്നാൽ അടുത്ത രണ്ടാം തിയറി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ രണ്ടാം തിയറി എന്ന് പറഞ്ഞാൽ നെബുലാർ ഹൈപ്പോത്തിസിസ് ലാപ്ലൈസിൻ്റെ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലെ നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇത് മോണിസ്റ്റിക്കും ഹോട്ടൊറിജിനും ആണ് അതായത് മോണിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഹെമലി ബോഡിയുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം ഇത് ചൂടായിരുന്നു അതായത് ഇമ്മാനുവൽ ഖാൺ എന്ന് പറഞ്ഞാൽ നേരെ എതിരായിരുന്നു ഓക്കെ അദ്ദേഹം പറയുന്ന വീക്ക് പോയിന്റ്സ് അതായത് ഇമ്മാനുവൽ ഖാൻ പറഞ്ഞ പറഞ്ഞാൽ മൂന്ന് തെറ്റുകൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അതായത് കൊളിഷൻ ഓഫ് കോൾഡ് ഒബ്ജക്ട്സ് ആദ്യം പറഞ്ഞു ഇമാനുൽ കാന്ത് പറഞ്ഞു ആദ്യത്തെ ഒബ്ജക്റ്റ് തണുത്താണ് ഇരുന്നതാണ് തണുത്തിരുന്ന ഒബ്ജക്റ്റിന് ഇത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു കൊളിഷന് വേണ്ടിയുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഒന്നാമത്തെ പ്രശ്നം അത്ര ലാർജ് എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അത് അദ്ദേഹം കറക്റ്റ് ചെയ്തു പിന്നെ മ്യൂച്വൽ കൊളിഷൻ പിന്നെ മ്യൂച്വൽ കൊളിഷൻ നടന്ന് ഒരിക്കലും റൊട്ടേറ്ററി മോഷൻ ഞാൻ നേരത്തെ പറഞ്ഞു റൊട്ടേറ്ററി മോഷൻ ഒരിക്കലും ഫോം ചെയ്തില്ല റാൻഡം മോഷൻ മാത്രമേ എങ്ങനെയെങ്കിലുമൊക്കെ അത് പോകത്തുള്ളൂ കറക്റ്റ് ഒരു റൊട്ടേഷനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അതാണ് രണ്ടാമത്തെ ഫോൾട്ട് മൂന്നാമത്തെ ആംഗുലർ വെലോസിറ്റി സൈസ് കൂടുന്ന അനുസരിച്ച് കൂടില്ല ഞാൻ പറഞ്ഞു വിസ് ഇൻവേഴ്സലി പ്രൊപ്പോസ്ഡ് ടു ആർ റേഡിയസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയണം ഓക്കെ അപ്പോൾ അതിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇത് മൂന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്ന ലാപ്ലേസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം ഹാസ്യൂം ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് ഇതൊരു വലിയ ഹോട്ട് നെബുലയായിരുന്നു ഓക്കെ കോഡ് നെബുല ഹോട്ട് നെബുലയായിരുന്നു വലുതുമായിരുന്നു ഓക്കെ അതായത് നമ്മുടെ പ്ലാനറ്റിനേക്കാളും ഭയങ്കര ലെവലിലായിരുന്നു പിന്നെ അത് ചെറുതാകുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് ഫസ്റ്റ് അസംഷൻ ആദ്യമേ അത് കറങ്ങിക്കൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞ കൊളയഡ് ചെയ്താണ് കറങ്ങിയാണ് റൊട്ടേറ്ററി മോഷൻ വരുന്നത് അതങ്ങനെ അതിൻ്റെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി അവർ പറഞ്ഞു ആദ്യമേ കറങ്ങിക്കൊണ്ട് തന്നെ ഇരുന്നെന്ന് പറഞ്ഞു അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ പിന്നെ കറക്റ്റ് ഇങ്ങനെ കൊള്ളിഷൻ നടന്ന് റൊട്ടേറ്ററി മോഷൻ നടന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് കറക്റ്റ് അടുത്ത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കൂളിങ് ഹീറ്റ് ലോസ് ത്രൂ റേഡിയേഷൻ ഇങ്ങനെ ആദ്യമേ കറങ്ങിക്കൊണ്ടിരുന്ന ഈ ചൂടായിട്ടുള്ള ലെവൽ കറങ്ങി 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 ഹീറ്റ് പുറത്തേക്ക് വിടാൻ തുടങ്ങി പുറത്തേക്ക് വിട്ട് 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 കൂളിങ് നടന്ന് അങ്ങനെ സൈസ് കുറയാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സൈസ് കുറഞ്ഞപ്പോൾ സ്പീഡ് കൂടി ഞാൻ പറഞ്ഞു വെലോസിറ്റീസ് ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ടു റേഡിയസ് അത് കറക്റ്റേ സൈസ് കുറഞ്ഞു സൈസ് കുറഞ്ഞപ്പോൾ റേഡിയസ് കുറഞ്ഞു അപ്പോൾ റേഡിയസ് കുറഞ്ഞപ്പോൾ വെലോസിറ്റി കൂടി സ്പീഡ് കൂടി ഓക്കെ അങ്ങനെ സെയിം പിന്നെ സംഭവിച്ചു സെൻട്രി ഫിസിക്കൽ ഫോഴ്സ് അതായത് ആ സെൻറ്ററിൽ വെളിയിലോ ടാക്ക് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രി പെറ്റൽ ഫോഴ്സിനേക്കാളും കൂടി അങ്ങനെ ലെയർ സെപ്പറേറ്റ് ചെയ്തു ഔട്ടർ ലെയർ ഒരു ലെയർ സെപ്പറേറ്റ് ചെയ്തു നേരത്തെ ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിൽ നിന്ന് ഒമ്പത് റിംഗാണ് സെപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഓക്കെ ഒമ്പത് റിങ് സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഒമ്പത് പ്ലാന്റ് ഫോം ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് ഇതിൽ ഒരു റിങ് മാത്രമേ സെപ്പറേറ്റ് ചെയ്യുള്ളൂ മെയിൻ പ്ലാൻ മെയിൻ ആ ബോഡി നിന്ന് അല്ലെ ആ നെബിലെ നിന്ന് ഒരു റിങ് മാത്രമേ സെപ്പറേറ്റ് ചെയ്യുള്ളൂ ആ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റിംഗ് ആണ് പിന്നീട് അത് വെ മുറിച്ച് 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 മുറിഞ്ഞാണ് ഒമ്പത് എക്സ്ട്രാ റിങ്ങായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ നെബുല്യാന്ന് ഒരു റിംഗേ സെപ്പറേറ്റ് ചെയ്യുകയുള്ളൂ അത് പിന്നീടാണ് ഒമ്പത് റിംഗായിട്ട് സെപ്പറേറ്റ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആ റിങ്ങാണ് പിന്നെ ഒമ്പത് റിംഗ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒമ്പത് പ്ലാൻ ചെയ്യുന്നതാണ് പിന്നെ ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് സാറ്റലൈറ്റ് ആ പ്ലാനറ്റുകളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് സാറ്റലൈറ്റ് ഫോം ചെയ്യുന്നു പിന്നെ ബാക്കി വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ ബാക്കി വരുന്നത് സൂര്യൻ ഫോം ചെയ്യുന്നു അതാണ് ലാപ്ലേസിൻ്റെ സോറി യെസ് ലാപ്ലേസിൻ്റെ നെബുൽ ഇറക്കി അറിയുന്നത് അതിൻ്റെ ഫിഗർ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ കറിയും കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ലൗഡ് ഓഫ് ഹോട്ട് ക്ലൗഡ് ഓഫ് ഗ്യാസ് പിന്നെ പതുക്കെ പതുക്കെ ഒരു റിങ് സെപ്പറേറ്റ് ചെയ്യുന്നു അതിലൊന്ന് ആ ചെറുതായി ചെറുതായി വരുന്നു സാധനം ചെറുതായി ഇത് നല്ല ചെറുതായിട്ടുണ്ട് നല്ല ചെറുതായി പിന്നെ ഇറഗുലറായിട്ട് റിങ് സെപ്പറേറ്റ് ചെയ്യുന്നു റിങ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ റിങ് പിന്നെയും കുറേ 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 ചെറിയ ചെറിയ റിങ്ങുകളായി സെപ്പറേറ്റ് ചെയ്ത് സാധനം സോളാർ സിസ്റ്റം ഫോം ചെയ്തു ഓക്കെ അതാണ് ലാ പ്ലേസ് പറയുന്ന നെബുലർ തിയറി അതായത് ഇമ്മാനുൽ ഖാൻ നേരെ ഓപ്പോസിറ്റ് എന്നാൽ പോലും ഇതിലും കുറേ ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഹീറ്റ് മോഷൻ എവിടെ നിന്ന് വന്നു എന്ന് ഇതിൽ ചോദ്യമാണ് അവർ ആദ്യമേ കറിയും കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞാൽ ഹീറ്റ് എവിടെ നിന്ന് വന്നു ഈ മൂവ്മെൻറ്റ് എവിടെ നിന്ന് വന്നതെന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ഒമ്പത് റിങ്സ് കൂടുതൽ വന്നില്ല കുറവ് അതായത് ഇതിലൊന്ന് ഒരു റിങ് സെപ്പറേറ്റ് ചെയ്ത് തന്ന സമയത്ത് അത് കറക്റ്റ് ഒമ്പതെണ്ണമായിട്ട് തന്നെ സെപ്പറേറ്റ് ആയെന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെ കറക്റ്റ് ഒമ്പതെണ്ണം ആയി ചിലപ്പോൾ പത്തെണ്ണം ആയിക്കൂടെ ചിലപ്പോൾ എട്ടെണ്ണം ആയിക്കൂടെ അങ്ങനെ ഒരു അതിനൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുന്നില്ല മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റിംഗ് ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം ഇമ്മാനുവൽ കാന്ത് പറഞ്ഞപോലെ അതായത് ഒരു റിംഗ് മാറി പിന്നെ ഒരു റിംഗ് ഫോം ചെയ്ത് ഒരു റിംഗ് ഫോം ചെയ്ത് അങ്ങനെ ഒമ്പതരണ ഫോം ചെയ്യണം ഇത് ഒറ്റ റിംഗ് ഫോം ചെയ്യാ അത് ഡിവൈഡ് ചെയ്തതാണ് ഒമ്പതരണ ഫോം ആവുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് വൂൾ റിച്ച് മോർഗൻ മോർഗ് ഓക്കെ അടുത്ത് നാലാമത്തെ എന്ന് പറഞ്ഞാൽ ബൾജ് ഇൻ ദ മിഡിൽ പാർട്ട് ഓഫ് സൺ അതായത് ആ നെബുല ഇതിലൊന്ന് ആ ഒരു റിംഗ് ഫോം ചെയ്ത് മാറുന്ന സമയത്ത് ഈ റിങ് ഈ നടുക്കുന്നതാണ് ബൾജ് ചെയ്ത് മാറുന്നത് അപ്പോൾ ഒരു നടുക്കൊരു ബൾജ് വരണം സൂര്യൻ അവസാനം സൂര്യനല്ലേ വരുന്നത് റിമൈനിങ് ആയിട്ടുള്ള സാധനത്തെ നമ്മൾ സൂര്യനായിട്ടാണ് അങ്ങനക്കാക്കുന്നത് അപ്പോൾ അതിൽ നടുക്കൊരു ബൾജ് വരുന്നത് അങ്ങനെ ഒരു ബൾജ് വന്നിട്ടില്ല അതിൻ്റെ പ്രശ്നം അടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ നെബുല ഹൈപ്പോത്തിസിസ് നെബുല എന്ന് പറയുന്നത് പ്ലാനറ്റ്സ് ആവുന്നത് ലിക്വിഡ് ആയിരുന്നു ആദ്യമേ പക്ഷേ ഇത് ആദ്യമേ സോളിഡ് ആയിട്ടാണ് പറയുന്നത് ഓക്കെ പ്ലാനറ്റ് ആദ്യം ലിക്വിഡ് ലിക്വിഡായിരുന്നു അതിനൊരിക്കലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് എക്സ്പ്ലനേഷൻ ഇല്ല സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം ലിക്വിഡായിരുന്നു അതിന് അതിനൊരിക്കലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ റൊട്ടേറ്റിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ലൈക്ക് ഫാദർ പ്ലാനറ്റ്സ് ഫാദർ പ്ലാനറ്റിനെ പോലെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മാസ് ഓഫ് റിങ്സ് സോറി ഒന്നൂടെ ഞാൻ പറഞ്ഞുതരാം സാറ്റലൈറ്റിൻ്റെ ഒരു ആറാമത്തെ പോയിന്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഫാദർ പ്ലാനറ്റിനെ പോലെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതായത് എർത്ത് എർത്തിൻ്റെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് മൂന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സാറ്റലൈറ്റ് പ്ലാനറ്റിൻ്റെ അതിൻ്റെ ഫാദർ പ്ലാനറ്റ് അതിൻ്റെ അതേ റൊട്ടേഷ ലൊക്കേഷനിൽ റൊട്ടേറ്റ് ചെയ്യണം പക്ഷേ സാറ്റേണിൻ്റെയും ജൂപ്പീറ്ററിൻ്റെയും സാറ്റലൈറ്റ് അതേ റൊട്ടേഷനിലല്ല ഡിഫറൻറ്റ് റൊട്ടേഷനിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതിന് പിന്നെ മാസ് ഓഫ് റിങ്സ് എങ്ങനെയാണ് ഈ ഒരു റിങ് ഒമ്പതായിട്ട് സെപ്പറേറ്റ് ആയി വന്നപ്പോൾ അതിന് ഓരോ മാസ് ഉള്ളത് അതിനൊക്കെ ഒരു ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം വരുന്നുള്ളൂ അത് അവസാനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ആംഗുലർ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷനാണ് അതായത് ഞാൻ പറഞ്ഞു മാസിൻറ്റു എലോസിറ്റി ഇൻറ്റു റേഡിയ റേഡിയസ് അതാണ് ആംഗുലർ മൊമെൻറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് വന്നിട്ടില്ല അതായത് ഞാൻ പറഞ്ഞു റേഡിയസ് കൂടുന്ന അനുസരിച്ചാണ് ആംഗുലർ മൊമെൻറ്റ് കൂടുന്നത് ഓക്കെ റേഡിയസ് കൂടി എന്തായാലും ആംഗുലർ മൊമെൻ്റ് കൂടണ്ടേ എന്നാലേ ഈക്വൽ ആവത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ പ്ലാനറ്റിൻ്റെ പ്ലാനറ്റിനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്നത് വരേണ്ടത് സൂര്യൻ ഒരു ശതമാനം വരുത്തുള്ളൂ പക്ഷേ അതിൽ തിയറി അനുസരിച്ച് പറയുമ്പോൾ നമുക്ക് ആംഗുലർ മൊവ്മെൻറ്റും സൂര്യനാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നായിപ്പോ സൂര്യനാണ് ഏറ്റവും കൂടുതൽ മൊവ്മെൻ്റ് എന്നാണ് ഇത് വെച്ച് പറയുന്നത് അത് സെറ്റാണ് ഇതാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് ഈ തിയറി നോക്കാനുള്ളത് നമുക്ക് അടുത്ത തിയറി ബാക്കി വീട് അടുത്ത പാർട്ടിൽ നോക്കാം കാരണം ഇപ്പോഴേ മുപ്പത് മിനിറ്റായി നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സെക്ഷൻസ് ആയിട്ട് അങ്ങനെ നോക്കാം കൂടുതലായിട്ട് സ്ട്രെസ് വേണ്ട ഓക്കെ അപ്പോഴേ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പാർട്ട് പാർട്ടിൻ്റെ ഇറക്കാം ഒറിജിനത്ത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമുക്ക് നോക്കാം കാരണം ഓപ്ഷനലും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ബ്രീഫായിട്ട് ജനറൽ സ്റ്റഡീസ് ഓപ്ഷനൽ ജോഗ്രഫി ഇല്ലാത്തവർ കുറച്ചുകൂടെ ബ്രീഫായിട്ട് നോക്കിയാൽ ഓക്കെ പാർട്ട് ജൂനെടുത്ത് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു